ഹലോ എവരിവാൻ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ ഉറക്കത്തു നിണീക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ടീൻമെൻ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നൊരു എൻ്റെ ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉറക്കത്തു നിണീച്ചിട്ട് ഇതവിടെ ബെഡ്ഷീറ്റും ഇതൊക്കെ റെഡിയാക്കി വെക്കണുണ്ട്. ഇത് ഞാൻ എപ്പോഴും ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ചെയ്യുന്നു. പിന്നെ ഇതെൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പെറുകിക്കുട്ടി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്തു വന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫേസ് വാഷ് ചെയ്തിട്ട് ഇനി നമ്മളെ മെയിൻ ഐറ്റം, അതായത് രാവിലത്തെ പരിപാടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോണ വെച്ചാൽ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്നൊന്നും പറയാല്ല, ഓരോ ദിവസം ഒരേപോലെയാണ് എനിക്കിപ്പോൾ തോന്നിയ പോലെ ചെയ്യുന്നത്. അങ്ങനെ റൊട്ടീൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനത് അവിടെ ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെന്താണത്, ആദ്യത്തൊരു ഗ്ലോ ക്രീം എന്തോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഡോക്ടർ ഷെത്തിൻ്റെ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ലിപ്സിൽ ലിപ് ഓയിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ ഡൺ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ രാവിലെ ഞാൻ എന്താ കഴിക്കാൻ പോണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഇന്നലെ എന്തോ വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കടല നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് എന്താ പറയുക, അത് അരിക്കണുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അവിടെ കുക്കർ എടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് കുക്കറിൽ നമ്മളത് ആ കടല നേരത്തെ കഴുകി വെച്ചത് എടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക. ആൻഡ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ, കുറച്ച് ഉപ്പിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളതെടുത്തിട്ട് അടുപ്പത്ത് വെക്കുക, എന്നാലേ വേവുള്ളൂ. കോമഡി. അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൂടി ഞാൻ ഇപ്പോൾ എന്താ കാട്ടണം വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ ഇത് സ്കൂളിൽ കൊണ്ടുവന്ന ബോട്ടിൽ കേട്ടോ. ഇപ്പോൾ ഇതിലാണ് ഞാൻ വെള്ളം നിറയ്ക്കുക. അപ്പോൾ ഞാൻ കുടിക്കലുണ്ട് ഇടക്കിടക്ക്. ഇപ്പോൾ കുടിക്കലൊന്നുമില്ല, ഇടയ്ക്ക് കുടിക്കും. അങ്ങനെ വെള്ളം നിറച്ചിരിക്കണം, എന്നാലേ കുടിക്കുള്ളൂ. അങ്ങനെ കുറച്ച് ടി വി കണ്ടു, പിന്നെ ഫോണിൽ യൂട്യൂബ് നോക്കി. അപ്പോൾ തന്നെ ഇവിടെ കുക്കർ വിസിലടിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അത് ഓഫാക്കി. പിന്നെ നമുക്കിനി ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളി അരിയാണ്, ആൻഡ് രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉള്ളി കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്കൊരു പ്രോട്ടീനൊക്കെ പോലത്തെ ഒരു സംഭവമാണ് ഈ കടല, നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഇതാണ്, ഞാൻ വേറെ ഒന്നും കഴിക്കുന്നില്ല. ഇവിടെ എന്താ പറയുക, അങ്ങനെ എല്ലാവർക്കും പാടെ എന്താ പറയുക, ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിന്ന് ഇതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൻ്റെ എന്താ പറയുക, എയറൊക്കെ കളഞ്ഞിട്ട് വേണം തുറക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഞാൻ കുക്കർ നല്ല സുരക്ഷിതമായി തുറന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനത് നോക്കി വെന്തിട്ടുണ്ടോ നോക്കി. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാ നമ്മൾ എന്താ പറയുക, അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഇനി താളിച്ചെടുക്കണം. അപ്പോൾ അതിനിവിടെ ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ നമ്മൾ ഉള്ളി, നമ്മൾ എന്താ കുറച്ച് കൂടി പോയി കുഴപ്പമില്ല, ഉള്ളിയൊക്കെ നമ്മളെ ഇഷ്ടത്തിണ്ടാവും. അങ്ങനെ ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വയറ്റുക കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വേണം. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഓൾറെഡി കടലയിൽ ഉപ്പിട്ടുകൊണ്ട് നോർമലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എന്താ പച്ചമുളക്, പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ കുരുമുളകൊക്കെ യൂസ് ചെയ്യട്ടെ, ഞാൻ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പണിയില്ല, മിക്സ് ഇറ്റ് വെല്ല്, നല്ലപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മളതാ ഇത് ഓഫാക്കണം കേട്ടോ. ഇത് ഓഫാക്കാണ് മറക്കണ്ട, അതെ സ്റ്റൗവ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പാത്രത്തൊക്കെ ആക്കിയാണ് നല്ല ആവി പാറുന്ന നമ്മുടെ സ്വന്തം കടല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനെന്താ പരിപാടി പറഞ്ഞാൽ, ഇനി കുറച്ച് നേരം ടി വി കാണുക. സിനിമ സൺഡേ ആയതുകൊണ്ട് നല്ല സിനിമകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടി വി കാണുക. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് പീനട്ട് ബട്ടർ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ കടല കഴിഞ്ഞു, ഇനി പീനട്ട് ബട്ടറും ഞാനും ആയിട്ടുള്ള അങ്ങനെ. ഇപ്പോൾ പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്, ഞാനിപ്പോൾ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മതാ നമുക്ക് ഹോർലിക്സ് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എൻ്റെ അതും കഴിച്ചു. വീണ്ടും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ കുറേ നേരം ടി വി ഒക്കെ കണ്ടു. അങ്ങനെയാണ് നമ്മളൊരു കാര്യം അറിഞ്ഞത്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കൊരു കല്യാണമുണ്ട്. അപ്പം നമുക്ക് കല്യാണത്തിന് പോകാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ്. ഒരു പർപ്പിൾ കളർ ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഇത് എൻ്റെ കസിൻ്റെ നിക്കാഹിനടുത്താണ്. അപ്പോൾ ഞാൻ ഇതാണ് ഇടാൻ പോണത്. കുറേ ആയി ഇട്ടിട്ട് ഞാൻ ആകെ ഒന്നോ രണ്ടോ വട്ടം ഇതിട്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇതിടാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ടോണർ അടിച്ചു കൊടുത്തു, പിന്നെ ഒരു സിറം ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെന്താ പറയുന്നത്, ആ ഫൗണ്ടേഷനെ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ ഷാഡോ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ചെറുതായിട്ട് അതങ്ങനെ എന്താ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫേസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഓയിലിൻ്റെ ഇതുണ്ട്,
ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ കുറച്ച് കൂടക്കായതുകൊണ്ട് നല്ല ഫേസ് സെറ്റാവും. അപ്പോൾ ഞാനൊന്ന് ഇതാ സെറ്റ് ചെയ്ത് കൊടുത്തു, പിന്നെ ബ്ലഷൊക്കെ ഇട്ടു, കണ്ണെഴുതി, വീണ്ടും സെറ്റിംഗ് സ്പ്രേ ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും സെറ്റ് ചെയ്യണുണ്ട്. എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. പിന്നെ അത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ലിപ്സ്റ്റിക്ക് ഇട്ടു കേട്ടോ, ഞാൻ മിക്സ് ചെയ്തിട്ടു. പിന്നെ എന്താ ശാളൊക്കെ മാറ്റി ഞാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കല്യാണത്തിന് പോയി ബിരിയാണി കഴിക്കാം, അതിനാണ് പോണത് വർക്കാര്യം. അപ്പം ഞാൻ ഉമ്മ ഉപ്പ ഞങ്ങൾ പോണ കേട്ടോ. അപ്പം അല്ലാ വീട്ടിലായിരുന്നു കേട്ടോ, ഒന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഞങ്ങൾ ഇതാ വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്താ പറയുക, ഞങ്ങളവിടെ പോയി ജസ്റ്റ് ഒന്ന് പുറത്തത്തെ വ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല തിരക്കുണ്ട്. അങ്ങനെ അവിടെ പോയപ്പോൾ എനിക്ക് നമ്മളെ സ്വന്തം നീനിയുടെ കെട്ടിയിട്ടോ. എൻ്റെ ഞങ്ങൾ നേരെ പോയത് തന്നെ ഫുഡ് കഴിക്കാനാണ് എന്താ വെച്ചാൽ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. ഞാൻ പിന്നെ ബീഫ് ബിരിയാണിയൊന്നും അധികം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് തന്നീനു നമ്മളെ ചിക്കൻ ബിരിയാണി ഇട്ട് തരുന്നുണ്ട്. എനിക്ക് കിട്ടിയ പീസ് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ആൻഡ് സാലഡൊക്കെ ഇട്ട് അടിപൊളിയായി കഴിച്ചു. പിന്നെ ഡെസേർട്ടിനായിട്ട് അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ മുടിഞ്ഞ തിരക്കാരനാണ്, അവിടെ നിന്ന് നേരെ മേലേക്ക് പോയിട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കലായിട്ട് ഞങ്ങൾ ഒരു ഭാഗത്ത് സൈഡായി. അത് അവിടെ നീനുകാരിയായിട്ട് സ്നാപ്പ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ അങ്ങനെ പരിപാടിയൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഈ നേരെ വീട്ടിൽ പോകാൻ കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോഴൊക്കെ നേരത്തെ കാലത്തെ വീട്ടിൽ പോയിക്കണു. ഞാൻ നീനിലൂടെ വരാൻ വേണ്ടിട്ട് ഞാൻ എന്താ പറയുക അവളെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. 3:30 ഒക്കെ ആയിട്ട് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ബസ് കയറി നമ്മൾ സ്റ്റോപ്പിലിറങ്ങി. എന്താ പറയുക, ഞാൻ നീനുവിൻ്റെ ചെരുപ്പിട്ട് അവൾ എൻ്റെ ഇടയിൽ അങ്ങനെ എക്സ്ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇടക്ക്. അങ്ങനെ അതാ നേരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പോയി കടന്നുറങ്ങി, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓർക്കെ തെളിഞ്ഞപ്പോൾ എനിക്ക് വ്ളോഗിൻ്റെ കാര്യമേ ഓർമ്മ ഉണ്ടായതില്ല. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ. ഇനി ഞാൻ വരും വീഡിയോയിൽ ഇമ്പ്രൂവ് ആക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.